വെമ്പിൾ ടെക്കിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രാൻസ്ലേറ്റർ എസ് എസ് സി എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇട്ടിരുന്നത്. പക്ഷേ ആ വീഡിയോ കൂട്ടുകാർക്ക് ആർക്കും കേൾക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം അത് ഞാൻ രണ്ടാമത് അതിനുവേണ്ടി അത് ഡിലീറ്റ് ഒക്കെ ആക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ അത് തന്നെയാണ് വീണ്ടും ഇടുന്നത്. അപ്പം ഇന്നലെ അത് ഒത്തിരി കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കിന്ന് 11 വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് സൗണ്ട് ഇല്ലായിരുന്നു, എൻ്റെ ഫോണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് അത് ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പുതിയ രീതിയിൽ ആ ഒരു വിജ്ഞാപനത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പം വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ജോലി ലഭിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ഇടുന്നത്. ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ, അറിയാവുന്നവരാണെങ്കിൽ ഞാൻ തീർച്ചയായും പറഞ്ഞുതരാം. മറ്റുള്ള കൂട്ടുകാരുടെ അറിവിലേക്കായി നിങ്ങൾ ഷെയർ ചെയ്യണം. ഇപ്പം കേന്ദ്ര സർവീസിൽ 283 ട്രാൻസ്ലേറ്ററിൻ്റെ ഒഴിവാണ് പുതിയ രീതിയിൽ വന്നിട്ടുള്ളത്. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ തുടങ്ങിയവയാണ് 2020 സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഞാൻ പറയാം. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് ഉള്ളത്. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 25. അപ്പം നിങ്ങൾക്ക് അതിൽ കുറേ യോഗ്യതയുടെ കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദം, ബിരുദതരത്തിൽ ഇംഗ്ലീഷ് ഹിന്ദി കമ്പൽസറി അല്ലെങ്കിൽ ഇലക്ടീവ് വിഷയമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 കാര്യങ്ങൾ ഇലക്ടീവ് ആയിട്ടുള്ള കമ്പൽസറി ആയിട്ട് ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ നമ്മൾ ബിരുദത്തിലൊക്കെ ഇലക്ടീവായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഒക്കെ അപേക്ഷിക്കാവുന്നതാണ്. പ്രായം എന്ന് പറയുന്നത് അതുപോലെ തന്നെ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ചോദിക്കുന്നുണ്ട്. അല്ലാത്ത കൂട്ടുകാർക്കും അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്ത് നോക്കുക, നിങ്ങളൊക്കെ ഒരു ഇതായിട്ട് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് പ്രായം എന്ന് പറയുന്നത് 18-30 കേട്ടോ. 2021 അവർ പ്രായം കണക്കാക്കുക. അപ്പോൾ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് 5, OBC വിഭാഗക്കാർക്ക് 3, ഭിന്നശേഷിക്കാർക്ക് 10 വർഷമാണ് ഇളവ് ലഭിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ വിജ്ഞാപനങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കാം. 100 രൂപയാണ് ഫീസ്. വനിതകൾ തുടങ്ങിയവർക്ക് അതിൻ്റെ ഫീസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ വിമുക്ത ഭടന്മാർ തുടങ്ങിയവർക്കും ഫീസില്ല എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് നെറ്റ് ഓൺ ആക്കിയിട്ടത് ഇങ്ങനെയാണ്. ഇതാണ് എസ് എസ് സിയുടെ സൈറ്റ് കേട്ടോ. എനിക്ക് ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സൈറ്റ് നേരത്തെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അപ്പം ജൂലൈ 27 വരെ നമുക്ക് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാം. SBI വഴിയൊക്കെ നമുക്ക് ചെല്ലാൻ ഫീസ് എടുക്കാവുന്നതാണ്. 2 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി, തിരുവനന്തപുരത്തൊക്കെ അതുകൊണ്ട് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം www.ssc.nic.in എന്ന വെബ്സൈറ്റിൽ ഞാനിപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പം ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ യോഗ്യതയുള്ള കൂട്ടുകാർക്ക് അപേക്ഷ കൊടുക്കാം. ഞാൻ എല്ലാ തരത്തിലുമുള്ള യോഗ്യതകളുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ഓരോ ദിവസം ഞാൻ ഇടുന്നുണ്ട്. അപ്പം അത്യാവശ്യം എന്തെങ്കിലും തരത്തിലുള്ളവർക്ക് ഉണ്ടെങ്കിൽ, ഇടുകയാണെന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ചുള്ള വേക്കൻസിയും ഒഴിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇത് ബിരുദം, ബിരുദാനന്തര ബിരുദം ഒക്കെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ആ ഒരു സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറിയിട്ട് അല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം കേട്ടോ. ഞാൻ നേരത്തെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത കൂട്ടുകാർ, നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും, ഈ ഒരു സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങ് ഇടുക. രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതുപോലെ ലോഗിൻ ചെയ്താൽ മതി, വലിയ പണി പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈറ്റിന് താഴെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ, അപ്പോൾ അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഞാൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇതാണ് നിങ്ങളുടെ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡു യു ഹാവ് ആൻ ആധാർ, അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹോം നോട്ടീസ്, അപ്ലൈ, അഡ്മിറ്റ് കാർഡ്, ഇതൊക്കെ നിങ്ങൾ കൊടുക്കണം. ഇതിനകത്തിൽ 3 കാര്യമുണ്ട്. ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടാവും, 2 അഡീഷണൽ ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ്, 3 ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. അതൊക്കെ ഞാൻ റീസൈസ് ചെയ്യുന്ന കാര്യങ്ങളും ഫോട്ടോഷോപ്പിൻ്റെ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. പല വീഡിയോയിലും ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും കൂട്ടുകാർക്ക് അത്യാവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ അത് എനിക്ക് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ആ വീഡിയോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഞാനത് ആ സൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഒരു തവണ കണ്ടു നോക്കുക, കണ്ടു നോക്കിയിട്ട് ഫോണിൽ കയറി ഫോട്ടോഷോപ്പ് എടുക്കുക, ചെയ്യുക, ഇത്രയേ ഉള്ളൂ പണി.
പിന്നെ പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ചില കൂട്ടർക്ക് പേയ്മെൻറ്റ് ഒന്നും ഇല്ല. അപ്പം നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ആ പൈൻ അനുസരിച്ച് നമുക്ക് പൈസ കൊടുത്താൽ മതി. ഓഡീഷണൽ ആയിട്ടുള്ളതേ ഫസ്റ്റ് നിങ്ങളുടെ ആധാറൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു തവണ മാത്രമേ ഇത് രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ആധാർ ഉള്ളതുകൊണ്ടാണ് പറയണത്. കാരണം ഒരു തവണ ആധാർ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് എന്തെങ്കിലും കാരണവശാൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാം. നെയിം, ഫോൺ നമ്പർ ഒക്കെ തമാശയായിട്ട് കാണും. ഇത് സീരിയസ് ആയിട്ട് തന്നെ കണ്ടിട്ടാണ് ഇതിനകത്ത് കയറി ചെയ്യാൻ. മദർ നെയിം, ഫോണ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, 10-ാം ക്ലാസ്സിൻ്റെ ഒക്കെ കൊടുക്കണം. റോൾ നമ്പറൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത കൂട്ടുകാർ ആ ഫുഡ്കോർട്ടിന് താഴെ കാണുന്ന ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കയറി ക്ലിക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതാണ്. അതുപോലെ നിങ്ങൾക്ക് രണ്ടാമത് ചെയ്യുമ്പോഴേ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ യൂസർ നെയിം എന്ന് പറയുമ്പം തീർച്ചയായും നിങ്ങൾ യൂസർ നെയിം ചില കൂട്ടർക്ക് ഫോർഗോട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മെയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ. എന്ത് നമ്മൾ കൊടുത്താലും ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു മെയിൽ വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. യൂസർ നെയിം എന്ന് പറയുമ്പോൾ ഇമെയിൽ ഐ ഡി അടിച്ചു കൊണ്ട് നമുക്ക് കയറാം. പക്ഷേ അങ്ങനെ കൊടുക്കാത്ത കൂട്ടുകാർക്ക് രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയണത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ അറിയില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൽ കയറി ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തിൽ ഞാനിപ്പോൾ കാണിച്ച ആ സൈറ്റിനകത്തിൽ PDF ഉണ്ടാവും. അതുപോലെ തന്നെ ആണ്ട് ഇവിടെ താഴെ സൈഡിലായിട്ട് കലണ്ടർ ഉണ്ടാവും. അത് കയറിയിട്ട് ഓരോ നോക്കുക. ലേറ്റസ്റ്റ് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്ലോഡിംഗ് ഫോർ മാർക്ക് പേപ്പർ ജൂനിയർ ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൊടുത്തിട്ടുണ്ട്. CAPF ഒക്കെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കുക. അപ്പോൾ അതിൽ നിങ്ങളിങ്ങനെ കയറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് കൊടുത്താൽ മതിയാവും. അപ്പം അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുകയാണ്, കേന്ദ്ര സർവീസിൽ 283 ട്രാൻസ്ലേറ്റർ ആണ്. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 25. അപേക്ഷാ ഫീസ് 100 രൂപ. സൈറ്റ് ഒന്നുകൂടി പറയുന്നു, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. www.ssc.nic.in. അപ്പോൾ ഞാൻ ഇന്നലെ ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരു കൂട്ടുകാർക്കും ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയാൻ പറ്റിയില്ല. കാരണം ഫോണിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നോക്കിയത്. അപ്പോൾ കൂട്ടുകാർ ശ്രമിക്കുക. ഇനിയുള്ള വീഡിയോസ് ഞാനത് അതിനനുസരിച്ച് ശ്രദ്ധിച്ചിടാം. എൻ്റെ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.